ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈവനിങ് വ്ളോഗിന് ഒരു വെറൈറ്റി ആയിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു സംഭവം കിട്ടി. അപ്പം അതെന്താന്ന് വെച്ചാൽ, ഞങ്ങളിന്ന് ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറേ നാളായി, ബക്കറ്റ് ചിക്കനൊക്കെ നമ്മുടെ ഇടയിൽ വന്നിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒന്നാമതിവിടെ സ്ഥലമൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരാണെങ്കിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു തോരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും, എൻ്റെ കാശ് പോവോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ പണികൾ നോക്കാം. ഞാൻ ഇപ്പോൾ കോഴീനെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസാലയൊക്കെ തേച്ച് നമുക്ക് റെഡിയാക്കി വെക്കാം. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കനിൽ മസാല ഒന്ന് തേച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും, അല്പം വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം ചിക്കൻ ഇത് നല്ലപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ മസാല എല്ലാ ഭാഗത്തും നന്നായിട്ട് എല്ലാ മുക്കിലും മൂലയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഇതേ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് പരമാവധി കുറച്ച് സമയം, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പോൾ ഉണ്ണിവാവൻ എടുത്തിട്ട് ഇരിക്കുന്ന പോലെ അയ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ആക്കാം. അപ്പം ഞാനിവിടെ ഒരു കമ്പി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക്കഷ്ണമൊന്നും ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ. കിട്ടിയാലും തന്നെ അതൊന്നും ഈ മണ്ണിലൊന്നും കുഴിച്ചിടാനൊന്നും പറ്റൂല. കാരണം ഇവിടെ മണ്ണ് എന്ന് പറയുന്ന സംഭവമില്ല, കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിറച്ച് കല്ലും കട്ടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുളവടിയൊന്നും അടിച്ചു താഴ്ത്താനൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ അടിയിൽ ഇതുപോലെ ഇല വെച്ച് കൊടുത്തിരിക്കുന്നത് ചിക്കനിൽ നിന്നൊക്കെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വീഴും, നമ്മുടെ ചിക്കനിലേക്ക് മണ്ണൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇല വെച്ച് കൊടുക്കണേ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ രണ്ട് കാലും ഞാനിതുപോലെ ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉരുകി ചിലപ്പോൾ വേവുമ്പോൾ കാലിങ്ങനെ അടർന്നു വീഴും. അപ്പോൾ അത് കെട്ടി കൊടുക്കുക നല്ലതായിരിക്കും. പിന്നെ പുറത്തേക്ക് ചൂടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശരിക്ക് ടിന്നങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നില്ല, അങ്ങനെ ആടിയാടിയിട്ടിരിക്കണം. അപ്പോൾ ഞാനൊരു കല്ല് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പഴയൊരു വെളിച്ചെണ്ണ ടിന്നാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലത്തെ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ വിറകുകൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നമ്മുടെ തെങ്ങിൻ്റെ ഓലയുണ്ടല്ലോ, അത് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് കത്തിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തി തുടങ്ങുന്ന സമയം തൊട്ടിട്ട് നമ്മൾ സമയം ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് കത്തിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് ഞാൻ കത്തിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിറകും ഓലിങ്ങും കഴിഞ്ഞു, സംഭവം കഴിഞ്ഞ അത്ര. ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന ഓലയും വിറകൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു, 10 മിനിറ്റും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ജസ്റ്റ് തുറന്ന് നോക്കിയത്. അപ്പോൾ നമ്മുടെ ചിക്കനുമ്മേ കാല് കെട്ടി വെച്ചിരിക്കുന്ന ആ കമ്പിയൊന്നും ഞാൻ ജസ്റ്റ് അഴിച്ചെടുത്ത് മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇവരിവിടെ പിടുത്തം തുടങ്ങിയിട്ടാണ്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആവുന്ന. ഒരു ഭാഗം പോലെ കരിയാണ്ട് കറക്റ്റ് വേവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ തീ കത്തിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ സക്സസ് ആയി. അപ്പോൾ നമ്മളിന്ന് മറ്റേ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ല, ചിക്കനൊക്കെ ഒരുവിധം തീറ്റ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രി ഇന്ന് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കേട്ടോ. നമ്മൾ ജീരകശാല അരി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ്. ഇനി പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ കുറച്ചുണ്ട്, അതൊക്കെ മതി. പിന്നെ മെയിനായിട്ട് നെയ്ച്ചോറിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് പപ്പടം സാലഡും അച്ചാറും ചിലപ്പോൾ മുട്ട പുഴുങ്ങും. അതിനിപ്പോൾ ഇന്ന് ചിക്കനുള്ള കാരണം മുട്ട പുഴുങ്ങില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെ മതി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അപ്പം ഞാനിത് ജീരകശാല അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇവിടെ ഒരു 3 ഗ്ലാസ് അരിക്ക്, ഈ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഇവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിലിട്ട അരിയാണ്, അപ്പം അത് ഞാൻ ഇവിടെ വാര വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ കറികളൊന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ മിക്കവാറും നൈറ്റിൽ ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പൊ ഒരു നേരല കഴിക്കണ്ടോ. അപ്പൊ കറികള് കുറവ് വരുമ്പോ, ചോറൊക്കെ കുറവ് വരുമ്പോ രാത്രിക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ ചോറൊന്നും കറികളൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞങ്ങൾ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കും. അപ്പൊ എന്തായാലും 1 കിലോ ജീരകശാല അരിയാണ് ഞാൻ സാധാരണ ഇവിടെ എപ്പോഴും മേടിക്കാറ്. അപ്പൊ 1 കിലോ ബിരിയാണി അരി എപ്പോഴും ഞാൻ ഇവിടെ സ്റ്റോക്ക് വയ്ക്കും. എപ്പോളാ എല്ലാം കറികളൊന്നും ഇല്ലാതെ വരുന്നേ നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബിരിയാണി അരി എപ്പോഴും ഞാനിവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. 1 കിലോ കഴിയുമ്പോൾ 1 കിലോ വാങ്ങി വെക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാകട്ടെ കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തു, അതുപോലെ തന്നെ നെയ്യും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ മറ്റേ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരിഞ്ചീരകം അതൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചു. പിന്നീട് രണ്ട് ഞാൻ സവാള ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കിന്, 3 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 4.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അരി എടുത്ത സെയിം ഗ്ലാസ്സിന് തന്നെ നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കണം. ശ്രമിക്കല്ല, അങ്ങനെ തന്നെ ചെയ്യണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം. എന്നാലും നമ്മൾ ചോറ് വേവുമ്പോൾ ചോറിൽ ഉപ്പ് കറക്റ്റാവും. പിന്നെ നമ്മളിത് അരി തിളച്ചു. അപ്പോൾ ഞാനിത് കുക്കർ മൂടി വെച്ചു കേട്ടോ. ഒരൊറ്റ വിസിലുകൊണ്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയാവും. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാനിവിടെ സാലഡിനുള്ള കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞുണ്ടാക്കുന്നത്. സാലഡിനുള്ള എല്ലാം റെഡി. മുന്തിരിയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, കാരറ്റ് ഉണ്ട്, സബോള ഉണ്ട്, കുക്കുംബർ ഉണ്ട്, പിന്നെ മല്ലിച്ചപ്പ് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ളത്. സാലഡിന് വേണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അയ്യോ, അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏലക്കായ മാറ്റി കളയാട്ടോ, അല്ലെങ്കിൽ ഏലക്കായ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോവും. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കറക്റ്റ് അളവാണ് കേട്ടോ നമ്മുടെ അരി. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇവിടെ നെയ്യിൽ വറുത്ത് വെച്ചത് ഞാനൊരു അടിയാണ്. സവാള ഞാൻ അങ്ങനെ വറുത്ത് ചേർക്കാറില്ല കേട്ടോ, കാരണം ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ആർക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാരണം വെറുതെ വേസ്റ്റ് ആക്കി കളയുക. അത്രയും ഭാഗം അവർ ആ ചോറിനെടുത്ത് കളയുകയും ചെയ്യണം. അപ്പോൾ പിന്നെ ഞാനത് ഇടണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ ഒരു സാധനം. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാനിവിടെ ഇഷ്ടം പോലെ ചേർത്ത്, ഇഷ്ടം പോലെ ഒന്നുമില്ല, കുറച്ച് ചേർത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞു, ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഡിന്നർ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൊറോണയൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവരും വളരെ സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നല്ല ഫുഡുകൾ കഴിക്കുക, അതുപോലെ തന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അത്രയും സേഫ് ആയിട്ട് പോവുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.